ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? അപ്പം ഞാൻ ഇന്നും ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്. പ്രോഡക്റ്റ് റിവ്യൂ എന്ന് പറയുമ്പോൾ ഇതും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ബേബി ക്രീം. അതായത് ഇന്ന് നമുക്ക് വിപണിയിലുള്ള ഒരുപാട് നല്ല ക്രീംസ്, ബേബി ക്രീംസ് കിട്ടുന്നുണ്ട്, അവൈലബിൾ ആണ്. പക്ഷേ പല പാരൻസിനും കൺഫ്യൂഷനാണ് ഏത് ബേബി ക്രീം യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പണ്ട് നമ്മൾ ജോൺസൺസിൻ്റെ പ്രോഡക്ട്സ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അത് ബാൻ ചെയ്തു എന്നുള്ള രീതിയിൽ അതിപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാൽ ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് വളരെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് ബേബി ക്രീംസ് ആണ്, സെബാമെഡ് ആൻഡ് ഹിമാലയ. രണ്ടിൻ്റെയും ബേബി ക്രീംസിനെയാണ് ഞാനിപ്പോൾ. അതുപോലെ സെബാമെഡ് ആണെങ്കിലും ഹിമാലയ ആണെങ്കിലും രണ്ടും ട്യൂബ് ഫോംസിലാണ് വരുന്നത്. രണ്ടും ട്യൂബ് ഫോം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതും 200 ml തന്നെയാണ്, ഇതും 200 ml തന്നെയാണ്. ഇതിൻ്റെ കോസ്റ്റ് ഒരു വലിയൊരു ഫാക്ടറാണ്. ഇപ്പോൾ 200 ml ഹിമാലയയുടെ ബേബി ക്രീമിനാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 235 ആ ഒരു റേഞ്ചേ വരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ സെബാമെഡ് എന്ന് പറയുമ്പോൾ ഒരു 687, അതായത് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് സെബാമെഡ്. കോസ്റ്റ്ലി ആണെങ്കിൽ പോലും പക്ഷേ അതിന് വളരെയധികം അത് യൂസ്ഫുൾ ആണ്. ഹിമാലയ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല ഇൻഗ്രീഡിയൻസും അതുപോലെ pH ലെവൽ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത് നമ്മുടെ സെബാമെഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ മെയിനായിട്ട് എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, കുഞ്ഞുങ്ങളുടെ ക്രീം, ബേബി ക്രീം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുമ്പോൾ കുട്ടികളുടെ ഒരു സ്കിൻ ടൈപ്പ് കൂടെ നമ്മൾ നോക്കണം. ഇപ്പോൾ ഹിമാലയയുടെ ബേബി ക്രീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കുറച്ച് ഡ്രൈ ആണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ബേബീസിന് യൂസ് ചെയ്യരുത്. അത് കുറച്ചുകൂടെ സ്കിൻ ഡ്രൈ ആകത്തേ ഉള്ളൂ. എന്നാൽ നമ്മുടെ സെബാമെഡിൻ്റെ ക്രീം ആണെങ്കിൽ ഭയങ്കര ഗ്രീസി ഒരു ഓയിലി എഫക്റ്റാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നിന് മോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സെബാമെഡിൻ്റെ ബേബി ക്രീമാണ്. എന്നാൽ ഓയിലി സ്കിന്നിന് ബെസ്റ്റ് ഹിമാലയ നമുക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നോർമൽ ടൈപ്പിനും ഡ്രൈ സ്കിന്നിനും മോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുന്ന സെബാമെഡിൻ്റെ ക്രീം തന്നെയാണ്. അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, ഇതൊരു ഗ്രീസി ടൈപ്പാണ് സെബാമെഡ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞൊരു ലോ ക്വാണ്ടിറ്റി ഓഫ് ക്രീം മാത്രം മതിയാവും നമുക്ക് സെബാമെഡ് യൂസ് ചെയ്യുമ്പോൾ. നമ്മളത് ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം, അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര ഗ്രീസി ടൈപ്പാണ്. അതുകൊണ്ട് ലോ ക്വാണ്ടിറ്റി മതിയാവും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ സെബാമെഡ് എന്ന് പറയുന്നത് നമുക്ക് ഹോൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റും. എക്സെപ്റ്റ് നമ്മൾ എറൗണ്ട് ഐസ്, നമ്മൾ ഒരു ക്രീംസ് ബേബി ക്രീംസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എറൗണ്ട് ഐസ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബാക്കി എല്ലാ പാർട്ടിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡയപ്പർ റാഷ് ക്രീമായിട്ട് നമുക്ക് ഹിമാലയയുടെ ക്രീമിൻ്റെ കാര്യം പറയുമ്പോൾ ഹിമാലയ ക്രീമും അതുപോലെ തന്നെയാണ്. വളരെ എന്താണ്, കുറച്ച് മിനറൽ ഓയിൽ ഫ്രീ ആണ്. അതായത് എന്താണ്, പാരബൻസ് അങ്ങനെയുള്ള സ്കിൻ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻസും അങ്ങനെയുള്ള ചില ഇൻഗ്രീഡിയൻസ് ഒന്നും ഹിമാലയയുടെ ബേബി ക്രീമിലില്ല. പിന്നെ വേറൊരു പോയിന്റ് പറയാനുള്ളത് നമ്മുടെ pH. സെബാമെഡിൻ്റെ pH 5.5 ആണ്. ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് ന്യൂട്രൽ, ദാറ്റ് ഇസ് കുറച്ചൊരു അസിഡിക് ആയിട്ടുള്ള ഒരിതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു നോർമൽ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും സ്കിൻ ഇറിറ്റേഷൻസ് ഒന്നും പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് സെബാമെഡ് ക്രീം യൂട്ടിലൈസ് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ ടോട്ടൽ നമുക്ക് പറയുകയാണെങ്കിൽ, ടോട്ടലി നമുക്ക് ഓവറോൾ നമുക്ക് പറയുകയാണെങ്കിൽ സെബാമെഡിൻ്റെ ക്രീം തന്നെയാണ് ബേബീസിന് മോസ്റ്റ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ സെബാമെഡിന് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ ക്രീം കൂടെ അവൈലബിൾ ആണ്. മെയിൻലി ഫേഷ്യൽ ക്രീമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ, നമുക്കിപ്പം നമ്മൾ സെബാമെഡ് യൂസ് ചെയ്തവർക്കറിയാം, സെബാമെഡിൻ്റെ ക്രീം യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ബേബിയുടെ ഫേസ് അല്ലെങ്കിൽ ബേബിയുടെ ബോഡി ഭയങ്കര ഗ്രീസി ഓയിലി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളൊരു പുറത്ത് പോകുമ്പോൾ നമുക്ക് അപ്പോൾ ഈ ഒരു ക്രീമിന് പകരം അത്രയും ഗ്രീസി അല്ലെങ്കിൽ ഓയിലി ആയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സെബാമെഡിൻ്റെ ഫേഷ്യൽ ക്രീം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഹിമാലയ്ക്ക് അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഇല്ല. ഹിമാലയ്ക്ക് ഓൺലി വൺ പ്രോഡക്റ്റാണ്, അതായത് ക്രീമി ടൈപ്പിൽ വരുന്നത്. അതാണ് ഹിമാലയയുടെ ക്രീം ആൻഡ് സെബാമെഡിൻ്റെ ക്രീം. അപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ബേബീസിന്, പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ബേബീസ് എന്ന് പറയുമ്പോൾ അവരുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ക്രീം, ഏതൊരു പ്രോഡക്റ്റ്, സ്കിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിലും ഒരു പാച്ച് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു അലർജി ടെസ്റ്റ് നടത്തുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും.
അതായത് ഒരു അലർജി ടെസ്റ്റ് നടത്തുന്നതിന് പാച്ച് ടെസ്റ്റ് നടത്തുന്നതിനായിട്ട് സ്കിന്നിൻ്റെ എവിടെയെങ്കിലും, അതായത് നമ്മുടെ ഇവിടെ ഇന്നറാം അല്ലെങ്കിൽ തൈസ് എവിടെയെങ്കിലും കുറച്ചൊരു സ്മോൾ പോർഷൻ എടുത്തുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്, എന്നിട്ടൊരു 24 hours ഒബ്സർവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് നമ്മളത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് ഫൈനലി പറയാനുള്ളത് സ്മെല്ലിനെ കുറിച്ചാണ്. ഇപ്പോൾ സെബാമൻ്റെ ക്രീം എന്ന് പറയുമ്പോൾ ഒരു സൂത്തിങ് സ്മെല്ലാണ്. അപ്പോൾ കുഞ്ഞിന് കൂടുതൽ ഒരു ഓവർ സ്മെല്ല് വന്നിട്ട് അങ്ങനെയുള്ള ഒരു പ്രോബ്ലം വരാൻ പോകുന്നില്ല. എന്നാൽ ഹിമാലയയുടെ ക്രീം യൂസ് ചെയ്യുമ്പോൾ അതിനൊരു ഡീപ്പ് സ്മെല്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ കുഞ്ഞിനെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോൾ അത് ആ ഒരു സ്മെല്ല് അവിടെ നമുക്കറിയാൻ പറ്റും എന്തോ ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ കാണിക്കുന്നത് ഹിമാലയയുടെ ബേബി ക്രീം അപ്ലൈ ചെയ്ത് കാണിക്കുവാണ്. അപ്ലൈ ചെയ്യുമ്പോഴുള്ള എഫക്റ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. രണ്ടിൻ്റെയും കമ്പാരിസൺ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റാണ്. അത് ജസ്റ്റ് നമ്മുടെ ബോഡിയായിട്ട് ജസ്റ്റ് ഒന്ന് അബ്സോർബ്. ഇനി കാണിക്കുന്നത് സെബാമെഡ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കുറച്ചൊരു ക്വാണ്ടിറ്റി എടുത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഡിഫറൻസ് അറിയാൻ പറ്റും. നേരത്തെ നമുക്ക് ആ ഒരു ഇട്ടു എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നില്ല ഹിമാലയ ക്രീം. പക്ഷേ സെബാമെഡ് ക്രീം നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു ഗ്രീസി എഫക്റ്റ്, ആ ഒരു സംഭവം നമുക്കൊരു വൈറ്റിഷ് നമ്മൾ അപ്ലൈ ചെയ്തു എന്നറിയാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാണുക, ഇഷ്ടമുള്ള ക്രീം നിങ്ങൾ സെബാമെഡ് ആണോ ഹിമാലയ ആണോ എന്ന് നോക്കി സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.